നമസ്കാരം, ഞാൻ സേതു ലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ യുണാസ്. ചരിത്രത്തിലേക്കൊരു മഹാഭൂരിപക്ഷം. ഇന്ദ്രപ്രസ്ഥത്തിൽ ആം ആദ്മി തരംഗം. 4-3 ഭൂരിപക്ഷവുമായി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിൽ. 70-67 സീറ്റിലും ആദ്മി സ്ഥാനാർത്ഥികൾക്ക് ജയം. BJP 3 സീറ്റ് മാത്രം. കോൺഗ്രസിന് വട്ടപൂജ്യം. ആപ് അധികാരത്തിലെത്തുന്നത് ഡൽഹിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി. കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച രാംലീല മൈതാനത്ത്. വിജയത്തിൽ അഹങ്കരിക്കരുതെന്ന് കെജ്രിവാൾ. ആത്മീയെ കണ്ട് തോറ്റോടിയവർ. ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊതിച്ച അജയ് മാക്കനും കിരൺ ബേദിയും തോറ്റു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ജനങ്ങളോടും BJPയോടും ക്ഷമ ചോദിച്ച് കിരൺ ബേദി. സംപൂജ്യരായ കോൺഗ്രസിൽ രാജ്യബഹളം. ASCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച അജയ് മാക്കൻ. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയും പ്രചരണ സമിതി തലവൻ PC ചാക്കോയും രാജിവെച്ചു. കോടതിയിൽ ശരണം തേടി ബിജു. ബാർ കോഴയിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ്. കേസിൽ ഇടപെടുന്ന കാര്യത്തിൽ തീരുമാനം 23-ന് പറയാമെന്ന് വിജിലൻസ് കോടതി. ബിജു രമേശിന്റെ ആവശ്യത്തിൽ നിലപാടറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് സംസ്ഥാന സർക്കാർ. ബാർ കോഴയിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാമെന്നും ബിജു. കൊക്കെയിൻ മണക്കുന്ന പെൺകരങ്ങൾ. കൊച്ചി മയക്കുമരുന്നു കേസിൽ അന്വേഷണം പുതുവഴികളിലേക്ക്. പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. പിടിയിലായ രേഷ്മയും ബ്ലസ്സിയും കൊക്കെയിൻ വിൽപ്പനക്കാരെന്ന് പോലീസ് കോടതിയിൽ. സിനിമാ താരങ്ങൾ ഉൾപ്പെട്ട കേസിനു പിന്നിൽ വൻ മാഫിയ. പ്രതികളെ 2 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതി തള്ളി. മയക്കുമരുന്ന് നൽകിയ ആളെ തേടി ഗോവയിൽ പോയ പോലീസിന് നിരാശ. കൊക്കെയിൻ കൈമാറിയ ഫ്രാങ്കോയെ പിടിക്കാനായില്ല. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.